അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. ഇന്ന് അൽ കിതാബ് ഷോർട്ട് ക്ലിപ്സിൽ നമ്മൾ പഠിക്കുന്നത് രണ്ട് ദിക്റുകളാണ്. അതായത് നിസ്കാരത്തിന് ശേഷം ചൊല്ലുന്ന ദിക്റുകൾ. ഒന്ന്, നിസ്കാരത്തിന് ശേഷം അസ്തഗ്ഫിറുല്ലാഹ് അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് മൂന്ന് തവണ ചൊല്ല പ്രത്യേകമായ സുന്നത്തുണ്ട്. ഇസ്തിഗ്ഫാർ എന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു നബിചര്യയാണ്. സത്യവിശ്വാസികളോട് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടുണ്ട്. നിരവധി ഹദീസുകളിൽ ഇസ്തിഗ്ഫാറിന്റെ പ്രാധാന്യം വന്നിട്ടുണ്ട്. ധാരാളം നേട്ടങ്ങൾ ഇസ്തിഗ്ഫാർ വഴി കൈവരിക്കാനാകും ഇൻഷാല്ലാഹ്. നിസ്കാരത്തിന് ശേഷം ദുആക്ക് ഏറ്റവും ഇജാബത്തുള്ള ഒരു സമയം കൂടിയാണ്. ഇസ്തിഗ്ഫാർ എന്ന് പറയുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന അർത്ഥം അസ്തഗ്ഫിറു ഞാൻ പാപമോചനം തേടുന്നു, പൊറുക്കലിനെ തേടുന്നു, അള്ളാഹുവിനോട് അൽ അദീം മഹാനായ ഉന്നതനായ മഹാനായ അദീമായ. അപ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് മൂന്ന് തവണ അള്ളാഹുവിനോട് പാപത്തിൽ നിന്ന് പൊറുക്കലിനെ തേടുക. ഇത് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇതിന് യാന്ത്രികമായിട്ട് മെക്കാനിക്കലായിട്ട് അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പറയുകയല്ല, മനസ്സിൽ തട്ടിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. നിസ്കാരം കഴിഞ്ഞു, അള്ളാഹുവിനോട് ഉള്ള മുനാജാത്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ എണീറ്റ് പോകാതെ അവിടെ നിന്ന് തന്നെ ഇരുന്ന് തന്നെ അള്ളാഹുവിനോട് വീണ്ടും ചോദിക്കണം. എന്ത്? അള്ളാഹുവേ, എന്റെ പാപം പുറത്തു തരണേ, ഞാൻ എന്നോട് പാപമോചനം തേടുന്നു എന്ന്. നിസ്കാരം, ഒരു നിസ്കാരം മറ്റൊരു നിസ്കാരം, അതിനിടയിലുള്ള വന്നു പോകാവുന്ന സ്കലിതങ്ങൾ പൊറുക്കപ്പെടാൻ ആ നിസ്കാരം കാരണമായേക്കും. അപ്പൊ അതിന് നമ്മൾ അള്ളാഹുവിനോട് തേടുക കൂടി ചെയ്യുക എന്നതാണ്. ഇനി മറ്റൊരു വിഷയം, നിസ്കാരത്തിന് ശേഷം ദിക്റുകൾ പ്രത്യേകമായി സുന്നത്തുണ്ട്. ധാരാളം ദിക്റുകൾ സ്വഹീഹായിട്ടുള്ള നിരവധി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് ശേഷം അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത ദൽ ജലാലി വൽ ഇക്റാം എന്ന ദിക്ർ ചൊല്ലിയിരുന്നതായും ഹദീസിൽ കാണാം. അല്ലാഹുമ്മ അല്ലാഹുവെ, അന്തസ്സലാം നീയാണ് അസ്സലാം ശാന്തി, വമിൻക നിന്നിൽ നിന്നാണ് അസ്സലാം ശാന്തി, തബാറക്ത ദൽ ജലാലി വൽ ഇക്റാം, തബാറക്ത നീ അനുഗ്രഹീതനായിരിക്കുന്നു, ദൽ ജലാലി വൽ ഇക്റാം ജലാലും ആദരവും ഉടയവൻ, ഔന്നത്യം മഹാത്മ്യം ഉടയവൻ ഒക്കെ അർത്ഥം. അപ്പോ ഇങ്ങനെ അള്ളാഹുവിനെ സനാ ചെയ്തുകൊണ്ട് അള്ളാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത ദൽ ജലാലി വലിക്കുറാം എന്ന ദിക്ർ ചൊല്ലുക. ഇനി വഇലൈക യർജിഉസ്സലാം എന്നൊക്കെ തുടങ്ങി ഹയ്യനാ റബ്ബനാ ബിസ്സലാം ഫദ്ഖൽനാ ദാറസ്സലാം എന്നൊക്കെ ഉള്ള ദിക്റുകൾ ഇതിനു ശേഷം ചിലരി ചൊല്ലാറുണ്ട്. നമ്മുടെ മദ്രസ പാഠപുസ്തകങ്ങളിലും അങ്ങനെ കാണുന്നുണ്ട്, പല പാഠപുസ്തകങ്ങളും കണ്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് മിർഖാത്തുൽ മഫാതിഹ് എന്ന കിതാബിൽ മുല്ല അലിയുൽ ഖാരി റഹ്മഹുല്ലാ പറഞ്ഞത്, ഇമാം ജസരി റഹ്മത്തുല്ലാഹി അലൈഹി ഇത് ചില കാതികന്മാർ ഉണ്ടാക്കിയതാണ്, ഇതിന് പ്രത്യേകിച്ച് അസ്വലൊന്നും ഇല്ല എന്ന് പറഞ്ഞതായിട്ട് മിർഖാത്ത് വായിച്ച കാണാം. മിർഖാത്തിന്റെ ലിങ്ക് നമ്മുടെ നോട്ട്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് നോക്കിയാൽ അറബി അറിയിക്കുന്നവർക്ക് അത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. കിതാബിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു വിഷയം ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്, അള്ളാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത ദൽ ജലാലി വലി ഖുറാം എന്ന് പറയുന്ന മിഖ്ദാറെ നബി അവിടെ ഇരുന്നിരുന്നുള്ള നിസ്കാരം കഴിഞ്ഞിട്ട് എന്നൊരു ഹദീസുണ്ട്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും എണീറ്റ് പോയിരിക്കുകയാണ്, നിസ്കാരം കഴിഞ്ഞ ഉടനെ എണീറ്റ് പോയി എന്ന് മനസ്സിലാക്കേണ്ടതില്ല. കാരണം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാഹ് അദ്ദേഹം ഇത് ഈ ഹദീസിനെ വിശദീകരിച്ചിട്ടുള്ളത്, ചില സമയങ്ങളിൽ നബി ഉടനെ എണീറ്റ് പോയിരുന്നു, ചില സമയങ്ങളിൽ അവിടെ ഇരുന്നിരുന്നു എന്നതാണ്. അങ്ങനെ മനസ്സിലാക്കണം എന്നതാണ്. അത് മാത്രമല്ല, സുബഹിക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യോദയം വരെ ദിക്റുകളായിട്ട് മുഴുകി നിസ്കാര സ്ഥാനത്ത് തന്നെ മുസല്ലയിൽ തന്നെ ഇരുന്നതായിട്ട് കാണാം. സുബഹിക്കും അസ്റിന് ശേഷം പ്രത്യേകമായി ദിക്ർ സുന്നത്തുണ്ട്. സുബ്ഹി നിസ്കാരത്തിന് ഫജ്ർ നിസ്കാരത്തിന് ശേഷം തുലുഉ ഷംസ് വരെ, സൂര്യോദയം വരെ, അതേപോലെ അസ്ർ നിസ്കാരത്തിന് ശേഷം ഉറൂബ് ഷംസ് സൂര്യാസ്തമയം വരെയും.
അപ്പൊ ഇതൊക്കെയാണ് ഇത് സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ള. ഇൻഷാല്ലാ ഇനിയും ദിക്കറുകളുണ്ട്, ധാരാളം ദിക്കറുകൾ സഹിയായിട്ടുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്, അത് തുടർന്നുള്ള ക്ലിപ്പുകളിൽ നമുക്ക് മനസ്സിലാക്കാം ഇൻഷാല്ലാ. ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.